ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 11.1 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ എക്സസൈസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഞാൻ എല്ലാ ഇക്വേഷൻസും ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 6 സെൻറ്റിമീറ്റർ ഇഫ് ആംഗിൾ ഓഫ് ദി സെക്ടർ ഈസ് 60 ഡിഗ്രി. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട്, 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്, 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് സെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും സെക്ടർ എന്ന് പറയുമ്പോൾ മൈനർ സെക്ടർ ആയിരിക്കും. ഇക്വേഷൻ എന്താണ്? തീറ്റ ബൈ 360 × πr² അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ് യൂസ് പൈ ഈസ് ഈക്വൽ ടു 22/7. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പൈക്ക് എന്ത് വാല്യൂ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 22/7 എന്നുള്ള വാല്യൂ യൂസ് ചെയ്യാം. ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് 60 × 360 × πr² 22/7, റേഡിയസ് ഈസ് 6. അപ്പോൾ 6 × 6. അപ്പോൾ ഇവിടെ 0 0 ക്യാൻസലായിപ്പോയി. 6 6 are 36. അപ്പോൾ ഈ 2 6 ഉം 36 ഉം കൂടെ ക്യാൻസലായിപ്പോയി. 22 × 6 is 132 × 7 cm². ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ക്വാഡ്രൻ്റ് ഓഫ് എ സർക്കിൾ ഹൂസ് സർക്കംഫറൻസ് ഈസ് 22 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കംഫറൻസ് സി ആണ് നമുക്ക് തന്നിട്ടുള്ളത്, 22 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ക്വാഡ്രൻറ്റിൻ്റെ, ഒരു സർക്കിളിൻ്റെ ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്താണ്? പൈ ആർ സ്ക്വയർ ബൈ 4 ആണ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റേഡിയസ് വേണം. പക്ഷേ റേഡിയസ് നമുക്ക് തന്നിട്ടില്ല, പകരം സർക്കംഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്, 22 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സർക്കംഫറൻസ് ഈസ് 2πr. അപ്പോൾ 2πr ആണ് നമുക്ക് 22 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ പൈയുടെ വാല്യൂ 22/7 എന്ന് എടുക്കാം. അപ്പോൾ 2 × 22/7 × r = 22. ഇനി ഈ ആർ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈക്വൽസിൻ്റെ ഇപ്പുറത്തേക്ക് ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ r = ആർ എച്ച് എസിലുള്ള 22 അതേപോലെ എഴുതുന്നു. ഇനി ഇവിടെ ഉള്ളതിനെ എല്ലാം നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ 7 ഇവിടെ ഡിനോമിനേറ്ററിലായതുകൊണ്ട് അത് ന്യൂമറേറ്ററിൽ പോവും. 22 ഉം 2 ഉം ന്യൂമറേറ്ററിലാണ്, അത് ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിനോമിനേറ്ററിൽ പോവും. അപ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് കട്ട് ചെയ്യാം? 22 ഉം 22 ഉം കട്ട് ചെയ്യാം. ആറ് നമുക്ക് എന്ത് കിട്ടി? 7/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഏരിയ ഓഫ് ക്വാഡ്രൻറ്റ് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ക്വാഡ്രൻറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ ബൈ 4. ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും കേട്ടോ. ഈസ് ഈക്വൽ ടു പൈ ഈസ് 22/7 ഇൻറ്റു ആർ എത്രയാണ്? 7/2 ഇൻറ്റു 7/2 ഡിവൈഡഡ് ബൈ 4. ഇവിടെ 7 ഉം 7 ഉം ക്യാൻസലായി, 2 ഉം 22 ഉം കൂടെ ക്യാൻസലായിട്ട് ഇവിടെ 11 ആവും. ഈസ് ഈക്വൽ ടു എന്ത് വരും? 11 × 7 is 77/2 ഡിവൈഡഡ് ബൈ 4. 4 means 4/1. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 77/2 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. 4/1 റെസിപ്രോക്കൽ ഈസ് 1/4 ഈസ് ഈക്വൽ ടു 77/4 2 are 8. അപ്പോൾ 77/8 cm² ഈസ് ദി ആൻസർ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് ദി മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഈസ് 14 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ സ്വെപ്റ്റ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഇൻ 5 മിനിറ്റ്. അപ്പോൾ മിനിറ്റ് ഹാൻഡ് 5 മിനിറ്റ് പോയി കഴിയുമ്പോൾ ഉള്ള അത്രയും സ്പേസിലെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് ഇതൊരു ക്ലോക്ക് ആണെങ്കിൽ ഇവിടെ വരെയുള്ള ഏരിയ, ഇത് 12 1, ഇവിടെ വരെ, ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളതാണ് 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. മിനിറ്റ് ഹാൻഡ്
ട്വൽവ് തൊട്ട് വൺ വരെ പോകുമ്പോൾ 5 മിനിറ്റാണ്, വൺ തൊട്ട് ടു വരെ പോകുമ്പോൾ 5 മിനിറ്റ്സാണ്, ടു തൊട്ട് 3 വരെ പോകുമ്പോൾ 5 മിനിറ്റ്സാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 60 മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 360 by 60, ദാറ്റ് ഈസ് 6 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മുടെ 5 മിനിറ്റ്സ് എന്തായിരിക്കും, 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് 1 മിനിറ്റ് 6 ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയുന്നത് 6 × 5 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും, ആംഗിൾ ഈസ് 30 ഡിഗ്രി. ഇനി ഏരിയ കണ്ടുപിടിക്കണേ നമുക്ക് എളുപ്പമാണല്ലോ. മിനിറ്റ് ഹാൻഡിൻ്റെ ലെങ്ത് 14 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റേഡിയസ് അറിയാം, അതേപോലെ തീറ്റായും അറിയാം. ഇത്രയും ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ ഇതെന്താണ്, സെക്ടറാണ്. ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് തീറ്റ ബൈ 360 × πr² ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ മിനിറ്റ് ഹാൻഡിൻ്റെ ഇത് വെച്ച് തരുവാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 6 ഡിഗ്രിയാണ്. ആ 1 മിനിറ്റ് എത്ര ഡിഗ്രിയാണ് എന്ന് കണ്ടുപിടിച്ചാൽ ബാക്കിയുള്ള മിനിറ്റ്സുകളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ 6 കൂടെ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എഴുതാം, r ഈസ് ഈക്വൽ ടു എത്രയാണ്, 14 സെൻറ്റിമീറ്റർ. തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്, 5 മിനിറ്റ്സ് × 6 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്രയാണ്, 30 ഡിഗ്രി. തീറ്റ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. ഏരിയ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ സെക്ടറിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈസ് ഈക്വൽ ടു തീറ്റ ബൈ 360 × πr² ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് 30 by 360 × π. നമുക്ക് എത്രയാണെന്ന് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് 22/7 എടുക്കാം. r ഈസ് 14, അപ്പോൾ r² ആകുമ്പം 14 × 14. ഇവിടെ നമുക്ക് 7 ഉം 14 ഉം കൂടെ കട്ട് ചെയ്യാം, 7 × 2 = 14. 0 ഉം 0 ഉം ക്യാൻസലായി, ഇതും ഇതും കൂടെ കട്ട് ചെയ്യാം, 12 × 3 = 36, 12 എന്ന് കിട്ടി. ഇനി 2 ഉം 12 ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് 6 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ 2 കൊണ്ട് കട്ട് ചെയ്യാം, അപ്പോൾ ഇവിടെ 3 ആകും, ഇവിടെ 7 ആകും. ഇനി ബാക്കിയെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 22 × 7, 7 × 2 = 14, 154 by 3 cm². അപ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 154 by 3 cm² ആണ്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് ഡെസിമൽ നമ്പറിൽ വേണമെങ്കിലും എഴുതാം, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 3 ക്വസ്റ്റ്യൻസ് ഇന്ന് കഴിഞ്ഞു, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.